കോതമംഗലത്തെ കശുവണ്ടി കമ്പനിയിൽ പങ്കാളിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 1 കോടി രൂപ ബാധ്യതയാക്കി മുങ്ങിയ തട്ടിപ്പ് വീരനെ പോലീസ് സംരക്ഷിക്കുന്നതായി ആരോപിച്ച് ഒരു കുടുംബം പോലീസ് സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. പ്രതിയെ പിടികൂടും എന്ന് ഡിവൈഎസ്പി ഉറപ്പ് നൽകിയതിനെ തുടർന്ന് വൈകിട്ട് സമരം അവസാനിപ്പിച്ചു. ചെറുവട്ടൂർ മിൽട്ടൺ കാഷ്യൂസിന്റെ പങ്കാളി ചെറുവട്ടൂർ രാജേഷ് നിലയത്തിൽ രാജേഷ്, ഭാര്യ നിഷ, മാതാവ് രാജമ്മ, ഇളയ മകൾ നയന എന്നിവരാണ് ബുധനാഴ്ച രാവിലെ 11 മുതൽ കോതമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചത്. എന്റെ ഭൂമി തട്ടിയെടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ സത്യാഗ്രഹം ഇരിക്കുന്നത്. ഇത് 1.5 കൊല്ലമായി ഇതിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇതേവരെ ഇതിനകത്ത് ഒരു നീതി എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നെ മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോളൂ. ഈ പ്രതിനെ ഒരു വട്ടം പോലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു വട്ടം പോലും കാണാൻ പോലും സാധിച്ചിട്ടില്ല പ്രതിനെ. പോലീസുമായി ഈ കാര്യത്തിൽ ചർച്ച നടന്നെന്നും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാമെന്ന വാക്കാലുള്ള ഉറപ്പാണ് പോലീസ് നൽകിയതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതിനാലാണ് മുൻ നിശ്ചയപ്രകാരം സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹമിരിക്കാൻ തീരുമാനിച്ചതെന്നും രാജേഷ് വ്യക്തമാക്കി. സത്യാഗ്രഹം ആരംഭിക്കാൻ ഇന്നുമല്ലോ എന്റെ അമ്മ 80 വയസ്സായ പ്രായമുള്ള അമ്മ, കാഴ്ചശക്തി കുറവുള്ള എന്റെ ഭാര്യ ഇത് എപ്പോ നീതി വരണം അന്ന് വരെ ആ സമയം വരെ ഇവിടെ ഇരിക്കും ഞാനും എന്റെ കുടുംബവും. ഒരാഴ്ച മുമ്പ് ഇത് സംബന്ധിച്ച് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് നൽകിയിരുന്നു. വിവരം പത്രസമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും പരിഹാരമാവാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ സത്യാഗ്രഹത്തിന് എത്തിയത്. 80-കാരിയായ അമ്മയും രോഗിയായ ഭാര്യയും മകളും ഒപ്പമാണ് രാജേഷ് സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മൂവാറ്റുപുഴ ഡിവൈഎസ്പി കോതമംഗലം SIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ തട്ടിപ്പ് നടത്തിയ ആളെ പിടികൂടുമെന്നും നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഇയാൾ ഒളിവിലാണെന്നും ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നും കോതമംഗലം SI അനിൽ പറഞ്ഞു. ഒരു വമ്പൻ തട്ടിപ്പാണ് ഇതിന്റെ പിന്നിലാകുന്നത്. ലോകത്തെ മുഴുവൻ തട്ടിപ്പ് വീരനാണ് ഈ ജിന്റെ വർക്ക് എന്ന് പറഞ്ഞ ആള്. ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം. പോലീസ് പക്ഷേ ഈ പ്രതിയെ കണ്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒത്തുകളിക്കാന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് പല ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം ഒരു നിരപരാധിയെ ഞങ്ങൾ 1.5 കൊല്ലമായിട്ട് വട്ടം കറക്കണം ശരിയല്ല. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും ശരിയല്ല. അത് കൃത്യത്തിൽ കേരള പോലീസ് ഇത് ചെയ്യുന്ന ശരിയല്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതിയെ പിടികൂടുമെന്ന് DYSP ഉറപ്പ് നൽകിയതിനെ തുടർന്ന് വൈകിട്ട് സമരം അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.